സംവിധായകരെ പ്രണയിച്ച് വിവാഹം കഴിച്ച മലയാള നടിമാർ. ദേവയാനി കോയൽ എന്ന ഹിറ്റ് ചിത്രത്തിലൂടെ കരിയർ ആരംഭിച്ച നടിയാണ് ദേവയാനി. 90s അവസാനത്തിലും 2000s തുടക്കവും ദേവയാനിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. 2001 വിണ്ണം മണ്ണം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ രാജകുമാരനുമായി ദേവയാനി പ്രണയത്തിലാകുന്നത്. സിനിമാ ലോകത്തെ ഞെട്ടിച്ച വിവാഹമായിരുന്നു ദേവയാനിയുടേത്. വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു. ആനി കൈലാസ്. 1993 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത അമ്മയാണേ സത്യം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ആനി. മലയാളത്തിൽ ആകെ 16 മാത്രമേ അഭിനയിച്ച ആനി വിവാഹശേഷമാണ് അഭിനയം നിർത്തിയത്. സംവിധായകൻ ഷാജി കൈലാസും ആനിയും തമ്മിലുള്ള പ്രണയവും വിവാഹവുമെല്ലാം ചർച്ചയായിരുന്നു. വ്യത്യസ്തമായ ജാതിമത വിഭാഗക്കാരായതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രജിസ്റ്റർ മാരേജ് നടത്തിയ ഇരുവരും നടൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ വെച്ചാണ് താലി കെട്ടിയത്. ആനി എന്ന പേര് മാറ്റി ചിത്ര എന്ന പേര് സ്വീകരിച്ചു. ജ്യോതിർമയി. സീരിയൽ രംഗത്ത് നിന്നും സിനിമാ രംഗത്ത് എത്തിയ നടിയാണ് ജ്യോതിർമയി. മീശമാധവൻ എന്ന ദിലീപ് ചിത്രത്തിലൂടെയാണ് ജ്യോതിർമയി ശ്രദ്ധിക്കപ്പെട്ടത്. 2 കഴിച്ച ജ്യോതിർമയിയുടെ ആദ്യ വിവാഹം നിശാന്ത് എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായിട്ടായിരുന്നു. 2004 വിവാഹം കഴിച്ച ഇരുവരും 2011 വിവാഹമോചിതരായി. 2015 സംവിധായകനായ അമൽ നീരദുമായി പ്രണയത്തിലാകുകയും രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ചെയ്തത്. ലിസി പ്രിയദർശൻ. 1982 പുറത്തിറങ്ങിയ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ചിത്രത്തിലൂടെയാണ് ലിസി പ്രിയദർശൻ സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. 80s തുടക്കത്തിൽ സിനിമയിലെത്തിയ ലിസി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുൻനിര നായികമാരിൽ ഒരാളായി മാറി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശനുമായി ലിസി പ്രണയത്തിലാവുകയും അദ്ദേഹത്തെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ലിസി അഭിനയം ഉപേക്ഷിക്കുകയും മതം മാറി ലക്ഷ്മി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 2016 ഇരുവരും വിവാഹമോചിതരായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.